ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെഎസ്എഫ്ഇ. ഹെൻകോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ, 4 വാഷിൽ ഫെയ്ഡായി, ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്, ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇരകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ, ഇനി ഇരകളും പൊട്ടില്ല, സങ്കടവും ആവില്ല. ഹെൻകോ മാറ്റിക്, വെറും വാഷല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 21 ശനിയാഴ്ച. നവംബർ 26 സംയുക്ത ട്രേഡ് യൂണിയൻ പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചു. കേന്ദ്ര നയങ്ങൾക്കെതിരായി ദേശവ്യാപകമായി നടത്തുന്ന പണിമുടക്കിൽ അവശ്യ സേവന മേഖലയിൽ ഒഴികെയുള്ള തൊഴിലാളികളും കർഷകരും പങ്കെടുക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കിഫ്ബി വിവാദത്തിൽ സീനിയർ അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനുമായ ഫാലി എസ് നരിമാന്റെ നിയമോപദേശം സംസ്ഥാന സർക്കാർ തേടിയെന്ന് റിപ്പോർട്ടുകൾ. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിനെ സംബന്ധിച്ചാണ് നരിമാന്റെ നിയമോപദേശം തേടിയതെന്നാണ് സൂചന. ബാർകോഴയിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ തീരുമാനം. ബാർ ഉടമയായ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള പരാതിയിലാണ് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. രമേശ് ചെന്നിത്തലയ്ക്ക് പുറമെ മുൻമന്ത്രിമാരായ വി എസ് ശിവകുമാർ, കെ ബാബു എന്നിവർക്കെതിരെയും അന്വേഷണമുണ്ടാകും. തനിക്കെതിരായ ബിജു രമേശിന്റെ കോഴ ആരോപണം ഏജൻസികൾ അന്വേഷിച്ച് തള്ളിയതാണെന്നും ഓലപ്പാമ്പ് കാട്ടി മുഖ്യമന്ത്രി പേടിപ്പിക്കേണ്ടെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അന്വേഷണങ്ങളെ രാഷ്ട്രീയമായി നേരിടാനാണ് UDF തീരുമാനം. സ്വപ്നയുടെ ശബ്ദരേഖ ചോർച്ചയിൽ ജയിൽ വകുപ്പിനോട് അന്വേഷണം ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ജയിൽ വകുപ്പ് അന്വേഷണത്തിന് തടസ്സം നിന്നാൽ കോടതിയെ സമീപിക്കാനാകും എൻഫോഴ്സ്മെന്റ് നീക്കം. ശബ്ദം തന്റേതെന്ന് സ്വപ്ന തിരിച്ചറിഞ്ഞതും ചോർന്നത് ജയിലിൽ നിന്നല്ലെന്ന് കണ്ടെത്തിയതുമാണ് പരാതിയിൽ അന്വേഷണം നടത്താനാകില്ലെന്ന നിലപാടിൽ ജയിൽ വകുപ്പ് എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കുടുങ്ങും എന്ന് ബോധ്യമായപ്പോഴാണ് എല്ലാ നിയമങ്ങളെയും ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമാനുസൃതമായ അന്വേഷണം അട്ടിമറിക്കാനുള്ള സംഘടിതമായ നീക്കം CPM നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണം തടയാൻ കേരള നിയമസഭയെപ്പോലും ദുരുപയോഗപ്പെടുത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ 2 പ്രമുഖ മന്ത്രിമാർക്ക് മഹാരാഷ്ട്രയിലെ സിന്ധൂർ ജില്ലയിൽ ബിനാമി പേരിൽ 200 ഏക്കറിലധികം ഭൂമിയുണ്ടെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പ്രതികാര നടപടികളിലൂടെ പ്രതിപക്ഷത്തെ അശക്തരാക്കാൻ കഴിയില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ബാംഗ്ലൂരു മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിക്ക് ക്ലീൻ ചിട്ടില്ലെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. ആവശ്യമെങ്കിൽ ബിനീഷിനെ ഇനിയും ചോദ്യം ചെയ്യും. ബിനീഷ് ലഹരി ഉപയോഗിക്കുന്നത് കണ്ടെന്നും ലഹരിയിടപാടിൽ ഏർപ്പെട്ടെന്നുമുള്ള മറ്റ് പ്രതികളുടെ മൊഴികൾ ബിനീഷിനെതിരായ കേസിൽ നിർണായകമാകും. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള കുറ്റകൃത്യം തടയാനുള്ള പോലീസ് ആക്ടിലെ ഭേദഗതിക്ക് അംഗീകാരം. സൈബർ അധിക്ഷേപം തടയാൻ പോലീസിന് കൂടുതൽ അധികാരം നൽകുന്നതാണ് ഭേദഗതി. ഭേദഗതി മാധ്യമ സ്വാതന്ത്ര്യത്തിന് തടയിടും എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. അധിക്ഷേപം തടയാൻ വാറണ്ടില്ലാതെ തന്നെ പോലീസിനെ ഇനി അറസ്റ്റ് ചെയ്യാം. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക്, ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED വീണ്ടും നോട്ടീസ് നൽകും. CM രവീന്ദ്രൻ കോവിഡ് മുക്തനായതിനെ തുടർന്ന് ആശുപത്രി വിട്ടതായി ED അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED നോട്ടീസ് നൽകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള UDF പ്രകടന പത്രിക പുറത്തിറക്കി. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ പുതിയ അന്വേഷണ സംഘം. IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ മാറ്റിയാണ് പുതിയ നിയമനം. തളിപ്പറമ്പ് DYSP രത്നകുമാറാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ADGP ജയരാജനാകും ഇനി അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ ഉയർന്ന ഫീസ് ഈടാക്കാൻ വഴിയൊരുക്കുന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. ഫീസ് നിർണയ സമിതി നിശ്ചയിക്കുന്ന ഫീസാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കേണ്ടതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഇടക്കാല വിധി സ്റ്റേ ചെയ്യണമെന്നും സർക്കാർ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഗോള തൊഴിൽ ഭൂപടത്തിൽ 10 വർഷത്തിനിടെ ഇന്ത്യ 8 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയതായി സർവേ ഫലം. ഗ്ലോബൽ എംപ്ലോയബിലിറ്റി റാങ്കിംഗ് ആൻഡ് സർവേ 2020 പ്രകാരം ഇന്ത്യ ഇപ്പോൾ 15 സ്ഥാനത്താണ്. 2010 23 സ്ഥാനത്തായിരുന്നു ഇന്ത്യ.
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിൽ. ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിന്റെ മൂത്ത സഹോദരനും കരുണാനിധിയുടെ പുത്രനുമായ എം കെ അഴഗിരിയുമായി അമിത്ഷാ ചർച്ച നടത്തിയേക്കും. അതേസമയം സൂപ്പർ സ്റ്റാർ രജനീകാന്തുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തുമോ എന്നതാണ് തമിഴക രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. മഹിളാ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അപ്സര റെഡ്ഡി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് എ ഐ എ ഡി എം കെയിൽ ചേർന്നു. രാഹുൽഗാന്ധിയും സോണിയാഗാന്ധിയും തമിഴ് ജനതയിൽ നിന്ന് ഏറെ അകലെയാണെന്നും കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പ്രകടനം മോശമായിരുന്നുവെന്നും ഗാന്ധി കുടുംബത്തിന്റെ അമിത നിയന്ത്രണം പാർട്ടിയെ നശിപ്പിച്ചുവെന്നും അപ്സര റെഡ്ഡി കുറ്റപ്പെടുത്തി. രാജ്യത്ത് കോൺഗ്രസ് ബി ജെ പിക്കെതിരായ ക്രിയാത്മക പ്രതിപക്ഷമല്ലെന്ന ആരോപണവുമായി കപിൽ സിബൽ വീണ്ടും. സോണിയാഗാന്ധിക്ക് പാർട്ടിയെ വേണ്ടവിധം ചലിപ്പിക്കാനാകുമോയെന്ന് സംശയമാണെന്നും നേതൃമാറ്റത്തിൽ ഇനി പ്രതികരിക്കേണ്ടത് നേതൃത്വമാണെന്നും കപിൽ സിബൽ. കോടിക്കണക്കിന് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് താൻ ആവർത്തിച്ച് പങ്കുവയ്ക്കുന്നതെന്നും കപിൽ സിബൽ വ്യക്തമാക്കി. ഐ എസ് എല്ലിൽ മുംബൈ സിറ്റി ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 7:30 കളി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് രവിജ അവിനീത്.